അതൊന്നും പൂർണമായ ശരിയല്ല. ജീവിതത്തിൽ ആചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗീതയും ഭാഗവതവും. അതിനെ ആധികാരികത സ്ഥാപിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി. ഇനി അങ്ങനെ ഒരു സാധു, ഒരു ഭക്തൻ, ഒരു ആത്മീകവാദി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹം അദ്ദേഹത്തിനെ വിശ്വസിക്കുകയും ഇല്ല. ഒരു പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ കാവ്യൊക്കെ ഇട്ടിട്ട് ഒരാൾ ചെന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൃഷ്ണഭക്തൻ ചെന്നു കഴിഞ്ഞാൽ, ഒരു ആധ്യാത്മികവാദി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇന്ന് കാലത്ത് ജനങ്ങൾ വിശ്വസിക്കത്തും ഇല്ല. ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് അവർ വളരെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇപ്പോ നമ്മളൊരു ആശുപത്രിക്ക് പോയി, അവിടെ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് കറക്റ്റായിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടോ, സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടോ, ശരിക്കും എല്ലാം പഠിച്ചിട്ടാണോ എന്ന് നമ്മൾ ഒരു ഡോക്ടറെ ചോദ്യം ചെയ്യോ? ഇല്ല. ഒരു ട്രെയിനിലോ പ്ലെയിനിലോ ബസ്സിലോ കയറി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പൈലറ്റിന്റെ അടുത്തോ ഡ്രൈവർ അടുത്തോ, ആ എല്ലാം കറക്റ്റ് ഓട്ടിക്ക് അറിയാല്ലേ, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കോ? ഇല്ല. 100% നമ്മൾ അവരെ വിശ്വസിക്കുകയാണ്. ഈ എഞ്ചിൻ ഓടിക്കുന്ന ഡ്രൈവർ എന്നെ സുരക്ഷിതമായി ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയാക്കും എന്ന് 100% മുൻപരിചയമില്ല, നമ്മൾ തമ്മിൽ യാതൊരു സംഭാഷണവും നടന്നിട്ടില്ല, എന്നാലും 100% അവരെ വിശ്വസിക്കുകയാണ്, ഒരു ഡോക്ടറെയും ഒരു വക്കീലെയും ഒരു പ്ലെയിൻ ഓട്ടിക്കുന്നവരെയും. പക്ഷേ ഭക്തിയുടെ കാര്യമോ ആധ്യാത്മിക പറഞ്ഞിട്ട് പോയാൽ മാത്രം എല്ലാവരും ഉടനെ വിദഗ്ധന്മാരും പണ്ഡിതന്മാരുമായി മാറിക്കഴിയും. അവർ പലതരത്തിൽ അവർക്കറിയാവുന്നത് പോലെ പല സിദ്ധാന്തങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനോ തത്വചിന്തകന്മാർക്ക് തർക്കിച്ചു കളിക്കാനോ ഉള്ളതല്ല നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം. ഒരു ഒരു സന്യാസി വര്യൻ പറഞ്ഞു, ഭഗവത്ഗീത ആൻഡ് ഭാഗവതം ഈസ് നോട്ട് ഫോർ ആർഗ്യുമെന്റ്സ്, ഇറ്റ് ഈസ് ഫോർ റിയലൈസേഷൻ. തർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല ഭഗവത്ഗീതയും ഭാഗവതവും, സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് നമ്മളും ഇത് വലുതായിട്ട് ആരെടുത്തും തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ല. സാക്ഷാത്കരിക്കാൻ, എൻ്റെ ജീവിതത്തിനെ അടുത്ത തലത്തിലോട്ട് ഉയർത്താൻ വേണ്ടിയുള്ളതാ. കാരണം ഭാഗവതമെല്ലാം ചർച്ച ചെയ്തിരിക്കുന്നത് സാധാരണ വ്യക്തികളല്ല. രാമാനുജാചാര്യർ, ശ്രീധരസ്വാമികൾ, മധ്വാചാര്യർ, ഗോസ്വാമിമാർ, അതായത് ജീവിത സുഖങ്ങളെ വെറും നൈമിഷികമായി തുറന്ന വ്യക്തികൾ, കളഞ്ഞ വ്യക്തികൾ, അവരാണ് ഈ സത്യം ചർച്ച ചെയ്തിരിക്കുന്നത്, അല്ലാതെ സാധാരണ വ്യക്തികളല്ല. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിൽ തന്നെ പറയുന്നു, മുമുക്ഷുഭിഹി, മനനം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഗ്രന്ഥം. വളരെ മനോഹരമായി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോ ഇത് അറിയാതെ ജനങ്ങൾ ഇതിനെ വെറുതെ ഒരു 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 ബാലിഷ്യമായി സാധാരണ ഒരു തലത്തിലോട്ട് ഭാഗവതത്തിനെയും ഗീതയും വലിച്ചു കൊണ്ടുവരും. അതിനെ ആ സഹജീസം, സഹജ എന്ന് പറയും. സഹജ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ തലത്തിലോട്ട് നമ്മൾ ഉയരാണ്ട് നമുക്കവിടെ ഉയരാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എന്ത്, ഇവിടെ നിന്നിട്ട് ഈശ്വരനെ നമ്മളെ തലത്തോട്ട് താഴോട്ട് വലിക്കും. ഇതാണ് സഹജീസം. യഥാർത്ഥത്തിൽ ക്രമേണ ശുദ്ധമായി ശുദ്ധമായി പരിശുദ്ധി നേടി നമ്മൾ ഈശ്വരന്റെ തലത്തിലോട്ട് പോകണം. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഈശ്വരനെ നമ്മുടെ തലത്തിലോട്ട് വലിച്ചിഴയ്ക്കുക. സഹജീസം അതല്ല. ഭാഗവതം ഒരു പുരുഷന ആധ്യാത്മിക ലോകത്തിൽ ഭാഗവതം ഒരു വ്യക്തിയാണ്. എങ്ങനെ ഗംഗാനദി ആധ്യാത്മിക ലോകത്തിൽ ഒരു വ്യക്തിയാണോ,
ഗോവർദ്ധന പർവ്വതം ഒരു വ്യക്തിയാണോ, അതേപോലെ ശ്രീമദ് ഭാഗവതവും കൃഷ്ണന്റെ പ്രേമയാകുന്ന ഒരു പുരുഷന. അപ്പോ അത്രയ്ക്കും പരിശുദ്ധി നേടിയ ഒരു വ്യക്തിയാണ് ശ്രീമദ് ഭാഗവതം. ഭഗവത് കഥകൾ, ഭഗവത് തത്വങ്ങൾ, ഭഗവത് നാമം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. അപ്പോ ഈ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഈ രണ്ട് ഗ്രന്ഥം മാത്രം മതി ഒരു ഭക്തന്, ഒരു ആധ്യാത്മിക വ്യക്തിക്ക് തന്റെ തലത്തിലിരുന്നെല്ലാം ഉയർന്ന് ഉയർന്ന് ആധ്യാത്മിക തലത്തിൽ ചെന്ന് ചേരാനായിട്ട്. ഇത് വെറുതെ ആൾക്കാർ പറയാ മനുഷ്യര് രചിച്ചതാണ് എന്നൊക്കെ. അഞ്ചാം സ്കന്ധം ശ്രീമദ് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധം ഇന്ന് വരെ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയൊരു സംശയമാണ്. ലോകം മൊത്തമുള്ള പണ്ഡിതന്മാർ ശ്രീമദ് ഭാഗവതത്തിന്റെ പഞ്ചമസ്കന്ധത്തിനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ അത് 60%, 70% മനസ്സിലാക്കി എന്നല്ലാതെ 100% മനസ്സിലാക്കിയ ആൾക്കാർ തന്നെ ഇല്ല. ഗ്രഹങ്ങളുടെ ഭ്രമണം, ഗ്രഹങ്ങളുടെ സ്ഥിതി അതിമനോഹരമായി പഞ്ചമസ്കന്ധത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിന് ചിന്തിക്കാൻ പറ്റുന്നത് അപ്പുറത്തുള്ള കാര്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗ്രഹങ്ങള് നമ്മുടെ മനുഷ്യ മനസ്സിന് 3 ആക്സിസ് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ: ഹൈറ്റ്, ലെങ്ത്, ബ്രെഡ്. ഒരു ഒരു സാധനത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ചിത്രം, ആ ചിത്രം 2 ആക്സിസ്, അതിന് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. ഒരു സാധനം, അതിന് നീളം, അകലം, വീതി 3 എണ്ണം ഉണ്ട്. നമ്മുടെ മനസ്സിനും ഇത്രയ്ക്കേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ എങ്ങനെ പറഞ്ഞു തരണം എന്ന് വെച്ചാല്, ചന്ദ്രൻ ചുറ്റുന്നു, ചന്ദ്രൻ ചുറ്റിക്കൊണ്ടേ ഭൂമിയെ ചുറ്റുന്നു. ഇപ്പോ ചന്ദ്രൻ ചുറ്റുന്നു, ഭൂമിയെ ചുറ്റുന്നു, ഈ ഭൂമിയും സ്വയം ചുറ്റുന്നു, ഭൂമി ചുറ്റിക്കൊണ്ടേ സൂര്യനെ ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, ഇത് സൂര്യൻ നടുക്ക് ചുറ്റുന്നു, ഇങ്ങനെ ചുറ്റി വരുന്നു. ഇപ്പോ ഇത് 3 ചേർന്ന് ഇനിയൊന്നിനെ ചുറ്റുന്നു, പിന്നെ 4 ചേർന്ന് ഇനിയൊന്ന്, ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം ചുറ്റാണ്. ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ല. ചിന്തയ്ക്ക് അപ്പുറത്താണ് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയെല്ലാം. 200 വർഷങ്ങൾക്ക് മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു ഒരു അതിനേക്കാളും കുറച്ചും കൂടെ, ലോകത്തില് അതിവിശേഷിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരായ റോമൻ സയന്റിസ്റ്റ്മാർ, അലക്സാണ്ടറും ജൂലിയസ് സീസറും ഒക്കെ ഭരിച്ച കാലഘട്ടത്ത് ഉണ്ടായിരുന്ന റോമൻ സയന്റിസ്റ്റുകള് ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് കുതിരയിൽ അപ്പുറത്ത് ചെന്ന താഴെ വീണുപോകും. ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു, ഭൂമി പരന്നതല്ല ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ അയാളെ തൂക്കിക്കൊന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതത്തിൽ ഭൂഗോളം എന്ന വാക്കുപയോഗിച്ചിരിക്കുക. നമ്മുടെ ജ്യോതിഷന്മാർക്കറിയാം ഗ്രഹങ്ങൾ ഉരുണ്ടതാണ് എന്ന്, ഗോളമാണെന്ന്. പക്ഷെ ആധുനിക സയൻസ് വെറും 200-300 കൊല്ലത്തിനകത്താണ് ഭൂമി ഗോളമാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. 1000000 മനുഷ്യൻ ഇന്നും കണ്ടറിയാത്ത സത്യങ്ങൾ ഭാഗവതത്തിലുണ്ട്. ഒരു നല്ല കഥ പറയാം. നിങ്ങളിൽ എത്ര പേര് ജഗന്നാഥ് പുരി പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ജഗന്നാഥ് പുരി ഭയങ്കര അതിശയമായ ഒരു ക്ഷേത്രമാണ് ജഗന്നാഥ് പുരി. അതിന്റെ കൊത്തുപണികളും ശിഖരവും ഗോപുരവും ഒക്കെ കണ്ടാൽ ഇന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ഇത്ര മനോഹരമായ കൊത്തുപണി 200 അടി ഉയരത്തിൽ അവർ ചെയ്തിരിക്കുന്നു? അന്ന് കാലത്തിൽ ക്രെയിൻ ഉണ്ടായോ? മനുഷ്യൻ എങ്ങനെ പറന്നു ചെയ്തോ? അത്രയും ഉയരെ എങ്ങനെ പോയി? ഈ വലിയ ഭീമാകാരമായ പാറയെ തൂക്കി അവിടെ എങ്ങനെ വെച്ചു? ഇതൊന്നും ആർക്കും ചിന്തിക്കാൻ പറ്റില്ല, അറിയില്ല.
കാരണം ഇന്നൊക്കെ ക്രെയിൻ വെച്ചാണ് ഇതെല്ലാം തൂക്കുന്നത്. അന്ന് ക്രെയിൻ ഇല്ല. എങ്ങനെ അത് സാധിച്ചു? അപ്പോ അതിമനോഹരമായ ക്ഷേത്രം പണിത ഒരു രാജാവ് മഹാരാജ ഇന്ദ്രദ്യുമ്ന. ഇന്ദ്രദ്യുമ്ന രാജൻ അത്രയും ഒരു ഭീമാകാരമായി ജനങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ ലോകം കാണാത്ത ഒരു ക്ഷേത്രം ശ്രീ ജഗന്നാഥസ്വാമിക്ക് വേണ്ടി പണിതു. പണിതതിന് ശേഷം അദ്ദേഹം വിചാരിച്ചു, ഈ ക്ഷേത്രത്തിനെ സാധാരണ ആൾക്കാരെ കൊണ്ടൊന്നും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പാടില്ല, ബ്രഹ്മാവിനെ തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രദ്യുമ്ന രാജൻ ബ്രഹ്മാവിനെ ക്ഷണിക്കാൻ വേണ്ടി പോയി. അവിടെ പോയി ബ്രഹ്മാവിനെ ക്ഷണിച്ചു. അടുത്ത ദിവസം തിരികെ വന്നു. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? അവിടെ പോയി ബ്രഹ്മാവിന്റെ കൂടെ ഒരു ദിവസം നിന്നിരിക്ക. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം 1000 ചതുർയുഗങ്ങൾ. ഒരു യുഗം എന്ന് പറയുന്നത് 1,600,000,000,000 വർഷം. ഒരു യുഗം 1,600,000,000,000 വർഷം. അങ്ങനെ 1,000 യുഗങ്ങൾ ചേരുന്നത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 16 തവണ ഇന്ദ്രൻ ജനിച്ചു മരിക്കും. ഇന്ദ്രന്റെ ഒരു ദിവസത്തിൽ നമ്മൾ 100 തവണ ജനിച്ചു മരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആലോചിക്കാനേ പറ്റില്ല. ഇപ്പൊ ഇന്ദ്രദ്യുമ്ന രാജൻ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോണ്ട് വന്നപ്പോ ഭൂമിയിൽ കോടാനുകോടി തലമുറകൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ക്ഷേത്രം മണ്ണിനടിയിലായിപ്പോയി. ഇത്രയും വർഷം കടന്നുപോയി. കാരണം ബ്രഹ്മാവിന്റെ തലത്തിലോട്ട് പോയിട്ട് ഇന്ദ്രദ്യുമ്ന രാജൻ തിരിഞ്ഞു വന്നു. ഇത് കേൾക്കുമ്പോ നമുക്ക് ആത്മീക ചിന്തയില്ലാത്തവരൊക്കെ വിചാരിക്കും ഇതൊക്കെ എന്ത് കഥയാണ് എന്ന് വിചാരിക്കും. പക്ഷേ ആധുനിക ശാസ്ത്രം, ആധുനിക സയൻസ് ഇപ്പൊ ഇതിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു അർജുൻ എന്ന് പറയുന്ന ഭക്തൻ എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു അച്ഛൻ മറ്റു ഗ്രഹങ്ങളിൽ സഞ്ചരിച്ച് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ മകള് മുത്തശ്ശിയായി ചത്തുപോയി. വേറെ ഒരു ടൈം ആൻഡ് സ്പേസിൽ. ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നു. 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് അനേകം ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. നമ്മുടെ ശ്രീരാമലീല, ശ്രീരാമ അവതാരം വായിച്ചു കഴിഞ്ഞാൽ, രാമായണം വായിച്ചു കഴിഞ്ഞാൽ, പറക്കുന്ന ഗ്രഹങ്ങളും പർവ്വതങ്ങളെ കുറിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട്. ദേവേന്ദ്രൻ വന്നപ്പോ ഋഷിമാര് പരാതി പറഞ്ഞു, ദേവേന്ദ്ര ഈ പർവ്വതങ്ങളൊക്കെ പറക്കുന്നു, ഇത് ശരിയാവില്ല, ഇതേതെങ്കിലും നിയന്ത്രണം തെറ്റി നമ്മുടെ തലയ്ക്ക് വീണ നമ്മൾ ചത്തുപോകും, നമ്മളൊക്കെ കാട്ടിലിരുന്ന തപസ്യ ചെയ്യുന്നത് എന്ന് പറക്കുന്ന പർവ്വതങ്ങൾക്ക് നേരെ പരാതി പറഞ്ഞു ഋഷിമാർ, രാമായണത്തിലുണ്ട്. അപ്പോ ഉടനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ആ പർവ്വതങ്ങളെയെല്ലാം വിളിച്ച് അവരുടെ ചിറകുകളെ ഇല്ലാണ്ടാക്കി. അതിനുശേഷം പർവ്വതങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കഥയാണെന്ന് പറയും. പക്ഷേ അവതാർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയിൽ പറക്കുന്ന പർവ്വതങ്ങളെ കാണിക്കും. അപ്പൊ അതിൻ്റെ രചയിതാവ്, ആ കഥയുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ മാക്സിമം ഐഡിയയും രാമായണത്തിലിരുന്നാണ് ഉൾക്കൊണ്ടത് എന്ന് പറഞ്ഞു. ഈ നമ്മുടെ ഗീതയും ഭാഗവതം ഒന്നും സാമാന്യ ഗ്രന്ഥങ്ങളെയല്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലത്തെ മനഃശാസ്ത്രം ഇന്ന് വരെ ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. ഭൂമിയിലെ വെച്ച് മേധാവി, മനുഷ്യവർഗത്തിലെ വെച്ച് ഏറ്റവും ചിന്തിക്കാൻ കഴിവുള്ള ആളായിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പറയുന്നത്. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു,
ഗീതയെ കവിഞ്ഞൊരു മനഃശാസ്ത്ര ഗ്രന്ഥം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിമനോഹരമായ ഗ്രന്ഥങ്ങൾ, മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, മനസ്സിന്റെ തലം എന്താണ്, മനുഷ്യ ശരീരം എന്താണ്, മനുഷ്യ ജീവിതം എന്താണ്, നമ്മൾ എന്തിനാ ജനിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഗുരു മഹാരാജ്, ഈ സോളിനസ് ജയപതാക സ്വാമി മഹാരാജ് ഒരു ചെറിയൊരു വരി പറഞ്ഞു, ഈ മനുഷ്യ ശരീരം ദുർലഭം മാനവജന്മ, ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വളരെ ദുർലഭമായി ലഭിച്ച ഒരു വസ്തുവാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ, ഇതിനെ എടുത്തിട്ട് കൊണ്ടുപോയി നിസാരമായ കാര്യങ്ങൾ ചെയ്യുക, ചെറിയ ചെറിയ ലൗകിക കാര്യങ്ങൾ ചെയ്യുക, തെറ്റില്ല. പക്ഷെ ഈ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനേക്കാളും ഉപരിയായ കാര്യമാണ്. അപ്പൊ അവിടെ ഗുരു മഹാരാജ് പറയുന്നു, ചന്ദനമരം പോലെയാ എന്ന് പറയുന്നു. അതായത് വീട്ടിന്റെ മുറ്റത്ത് ചന്ദനമരവും നിപ്പുണ്ട്, പിന്നെ വല്ല കാട്ടുതടിയും നിപ്പുണ്ട്. ഇതെല്ലാം വീട്ടിന്റെ മുറ്റത്തും ഉണ്ട്. ഇപ്പോ വീട്ടില് അടുപ്പ് കത്തിക്കണം, ഒരു സാധനം കത്തിക്കണം, ഏത് മരത്തിനെ മുറിച്ചോണ്ട് വരും, കാട്ടുതടി മുറിച്ചോണ്ട് വരുമോ അല്ല ചന്ദന മരത്തിനെ മുറിച്ചോണ്ട് വരുമോ? നമ്മൾ വീട്ടിൽ ഒരു സാധനം കത്തിക്കണമെങ്കിൽ ഓടിച്ചെന്ന് കാട്ടിൽ കിട്ടുന്ന തടിയെടുത്ത് മുറിച്ചോണ്ട് വരും. ചന്ദനമരം മുറിക്കത്തില്ല, കാരണം അതിന്റെ മൂല്യം നമുക്കറിയാം. അതേപോലെ ചന്ദനമരത്തിനെ മുറിച്ച് അടുപ്പിൽ വെച്ച വിഡ്ഢിയെ പോലെയാണ് നമ്മൾ എന്ന് പറയുന്നു ഗുരു മഹാരാജ്. എന്താ ഇത്രയും ദുർലഭമായ മനുഷ്യ ശരീരത്തിനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ഈശ്വര ചിന്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. മനുഷ്യ ജന്മത്തിനെ തന്നെ നമ്മൾ പാഴാക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഭാഗവതം, ഭഗവത്ഗീത എന്നുള്ള കാര്യം ഗ്രന്ഥങ്ങൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് നൈമിഷാരണ്യത്തിലും സുക്രത്തൽ ഈ രണ്ട് സ്ഥലത്ത് വെച്ചാണ് ഈ ഭാഗവത ചർച്ച നടക്കുന്നത്. നൈമിഷാരണ്യത്തിൽ 18,000 ഋഷി, ഇതാരൊക്കെയാ ചർച്ച ചെയ്യുന്നത്? നാരദ മഹർഷി. ഒരു ഗ്രഹത്തിലിരുന്ന് ഇനിയൊരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കാൻ, ഒരു ഉപകരണവും ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നാരദ മഹർഷി. സാധാരണത ഒന്നല്ല ഇത്, ഇത് കെട്ടുകറയും കള്ളവും അല്ല. വ്യാസൻ ഭഗവാന് അടുത്തതായിട്ട് ഭൂമിയിൽ ഭഗവാന്റെ ഒരു ഉപകരണമായി ജീവൻ കൊടുക്കാനും എടുക്കാനും കഴിവുള്ള ഒരു വ്യക്തി. കൗരവന്മാർ 100 പേരെയും വ്യാസൻ ഉണ്ടാക്കി. ഗാന്ധാരി ഒരു മാംസപിണ്ടത്തിനെയാണ് പ്രസവിച്ചത്. ഉടനെ വ്യാസൻ ആ മാംസപിണ്ടത്തിനെ എടുത്ത് 100 ആയി മുറിച്ച് 100 നെയ്ക്കലത്തിനകത്ത് വച്ച് ഓരോ ദിവസം ഓരോരു കലം പൊട്ടി അതിനകത്തിരുന്ന് കൗരവന്മാർ പുറത്തു വന്നു. ഭഗവാന് അടുത്തതായിട്ട് ഭഗവാന്റെ ഒരു ഭാഗമായിരുന്ന് ജീവൻ കൊടുക്കാൻ പറ്റിയ ഒരു വ്യാസൻ. ശുക്കമഹർഷി അമ്മയുടെ വയറ്റിനകത്ത് 16 വർഷം പുറത്തു വന്നില്ല. പുറത്തു വരാൻ പറയുമ്പോ ശുക്കമഹർഷി പറയും, ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്നെ മായ പിടിക്കും, ഈ ലോകത്തിന്റെ അജ്ഞത എന്നെ പിടിക്കും, പിടിച്ചു കഴിഞ്ഞാൽ ഞാനും എല്ലാവരെ പോലെ പണത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവൻ കളയും. ഇതിനു വേണ്ടി ഉള്ളതല്ല ജീവൻ, പക്ഷേ ഞാൻ അതിനു വേണ്ടി കളഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ വെളിയിലേ വരുന്നില്ല, വെളിയിൽ വന്നാൽ ഞാൻ കുടുങ്ങിപ്പോകും. ശപഥം എടുത്തിരുന്നു. 16 വർഷം അമ്മയുടെ വയറ്റിയിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നു. അവൾ വേദന കൊണ്ട് പുളകി കരഞ്ഞപ്പോ അവസാനം ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലിരുന്ന് വന്ന് ഗർഭത്തിനകത്തുള്ള ശുകമഹർഷിക്ക് ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീ ശുകമേ, നീ പുറത്തുവാ, നിന്നെ ഒരിക്കലും അജ്ഞത പിടിക്കില്ല എന്ന് ശപഥം ചെയ്തപ്പോൾ ആ 16 വയസ്സ് യുവാവ് പുറത്തു വന്നു. മാത്രമല്ല, കാമം, ക്രോധം, വിശപ്പ്, ദാഹം എല്ലാത്തിനെയും വിജയിച്ച വ്യക്തി. അതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്തയില്ല. ഈശ്വര സത്യം, ഈശ്വര തത്വത്തിൽ മാത്രം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശുക മഹർഷി. പിന്നെ ശൗനകാദി ഋഷികൾ 18,000 പേരവിടെ, സാധാരണക്കാരല്ല ഇവർ എല്ലാവരും. നിങ്ങൾ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഉൾപ്പുറം ഉൾചട്ടയുണ്ടാവും, അകത്തുള്ള ഒരു ചട്ട,
അതിൽ കാണാൻ പറ്റും സുഖമഹർഷി ഒരു പീഠത്തിലിരിക്കുകയും താഴെ പരീക്ഷിത്ത് തൊഴുത കൈവണ്ണം ഇരുന്ന് കേൾക്കുകയും ആ കൂട്ടത്തിൽ 18,000 ഋഷിമാരുള്ളതും കാണാം. അതിനിടയ്ക്ക് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു രാജാവോ മന്ത്രിയോ ആരും ആ ചിത്രത്തിൽ കാണില്ല. ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നവർ മുഴുവനും ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ വിടിഞ്ഞ ഋഷിമാരാണ്. അത്രയ്ക്കും ഉന്നതി പ്രാപിച്ചവരാണ് ഈ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നത്. പിന്നെ പ്രഭുപാദരുടെ കൃപ, നമ്മളെ പോലെ സാധാരണക്കാർക്കും ഇത് വായിക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റിയില്ല, വായിക്കാൻ പറ്റി. പ്രഭുപാദരുടെ പൂർണ്ണ കൃപ കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്കിത് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ ഇത് വായിച്ച് മനസ്സിലാക്കി ഈ കൂട്ടിലിരുന്ന് പുറത്തു പോകണം. ഇനി ഒരിക്കൽ ഇതിനകത്ത് വന്ന് പ്രവേശിക്കാൻ പാടില്ല. പ്രഭുപാദ് വ്യക്തമാക്കി എഴുതുന്നുണ്ട്, ഹ്യൂമൻ ലൈഫ് ഈസ് മെന്റ് ഫോർ ഗോഡ് റിയലൈസേഷൻ. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമുള്ളതാണ് മനുഷ്യജന്മം, വേറെ ഒന്നിനുമല്ല. അത് നമുക്ക് സാധിച്ചു, അല്ലെങ്കിൽ ആ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ? പലതുകൊണ്ട് ഭാഗവതത്തിൽ പയോവ്രതം, കുഞ്ഞുങ്ങളെ എങ്ങനെ ഉണ്ടാക്കാം, അതും പറഞ്ഞിട്ടുണ്ട് ഭാഗവത്. പുത്രകാമേഷ്ടിയാകം, പയോവ്രതം, ഈ വ്രതം ഇന്ന രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈശ്വര തുല്യമായ ഒരു സന്താനത്തിനെ കിട്ടും, കുഞ്ഞുങ്ങളെ എങ്ങനെ ഉണ്ടാക്കാം, അതും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. സംരക്ഷണം, ശത്രുക്കളുടെ കയ്യിൽ ഇരുന്ന് എങ്ങനെ നമ്മളെ സംരക്ഷിക്കാം, അതും പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ. നാരായണ കവച മന്ത്രം, ഈ മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ ശത്രുക്കളിൽ ഇരുന്ന് നമ്മൾ രക്ഷപ്പെടും, അതും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലതും പറഞ്ഞിട്ടുണ്ട്. അകാമോ സർവകാമോ വാ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേണ യജേത പുരുഷം പരം. എല്ലാം മനുഷ്യ ജീവിതത്തിൽ എത്ര ആഗ്രഹമുണ്ട് അതെല്ലാം നടത്താനുള്ള മാർഗവും ഉണ്ട് ഭാഗവതത്തിൽ. ആഗ്രഹം വിടിയാനുള്ളതും ഉണ്ട്. പക്ഷേ ഇതെല്ലാം എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പൂവിനെ പല തരത്തിലുള്ള ലേയേഴ്സ് പൊതിയുന്നത് പോലെ, സമുദ്രത്തിന്റെ ആഴത്തിൽ ചിപ്പിക്കകത്ത് ഷെല്ലിന്റെ അകത്ത് മുത്തുകിടക്കുന്നത് പോലെ എല്ലാം പൊതിഞ്ഞു 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 വെച്ചിരിക്കുകയാണ്. ആദ്യം ഒരു തളം, എങ്ങനെ സന്താനങ്ങളെ, നല്ല സന്താനങ്ങളെ ഉണ്ടാക്കാം, അതൊരു ഏതള്. അടുത്ത ഏതള്, എങ്ങനെ പണം ഉണ്ടാക്കാം, അടുത്ത ഏതള്. എങ്ങനെ രാജാവിനെയും ബ്രാഹ്മണനെയും സേവിക്കാം, അടുത്ത ഏതള്. എങ്ങനെ പിതൃക്കളെ നോക്കാം, ദേവന്മാരെ പൂജിക്കാം, അടുത്ത ഏതൾ. ഇങ്ങനെ ഓരോ ഇതളും എടുത്ത് എടുത്ത് മാറ്റിയാൽ അകത്ത് പരിശുദ്ധമായ ഭക്തി ഒളിപ്പിച്ചു വച്ചിരിക്കുക. അതിലോട്ട് എത്തണം. ഇപ്പൊ ഭാഗവതത്തിനെ ഒരു പുരുഷനായി, ഒരു വ്യക്തിയായി സങ്കൽപ്പിച്ചാൽ ദശമസ്കന്ധം തിരുമുഖമാണ്. ഭാഗവതം ഒരു വ്യക്തിയാണെങ്കിൽ ദശമസ്കന്ധം തിരുമുഖം. കാരണം അവിടെയാണ് കൃഷ്ണലീല, കൃഷ്ണലീല വിവരിക്കുന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ ഭാഗവതം ഉണ്ടാവും, 12 സ്കന്ധം ഉള്ള പുസ്തകം, 18 വോളിയും 12 സ്കന്ധം. ഈ 18 വോളിയും 12 സ്കന്ധത്തില് 10-ാമത്തെ സ്കന്ധമാണ് ഏറ്റവും വലുത്. 10-ാമത്തെ സ്കന്ധമാണ് ഇങ്ങനെ ശ്ലോകങ്ങൾ, 3000 ശ്ലോകങ്ങൾ. 18,000-ൽ 3000 10-ാം സ്കന്ധത്തിൽ മാത്രം. ഈ 10-ാം സ്കന്ധം ചർച്ച ചെയ്യുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം മാത്രമേ ഇനി ജീവിതമുള്ളൂ, 7 ദിവസം. അപ്പോ അദ്ദേഹം ഈ 7 ദിവസത്തിൽ ഏറ്റവും ഉയർന്ന കർമ്മം എനിക്ക് ചെയ്യണം, എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. ഏറ്റവും ഉന്നതമായ കർമ്മം ചെയ്യണം, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു മുനിപുത്രൻ ഏറ്റവും ഉയർന്ന ആളെ സേവിക്കണം എന്ന് ആഗ്രഹിച്ചു. ഇതൊരു കഥയാണ്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞ ഒരു കഥ. പ്രഭുപാദരുടെ ഗുരുവാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അദ്ദേഹം പറഞ്ഞ ഒരു കഥ,
ഒരു 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 കുഞ്ഞു ഒരു പയ്യനുണ്ടായിരുന്നു, ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ഭൂമിയിലെ വെച്ച് ഏറ്റവും ഉയർന്ന ആളെ സേവിക്കണം, വേറെ ആരെയും എനിക്ക് പറ്റൂല, വലിയ ആൾക്കാരെടുത്ത് ഞാൻ ജോലി ചെയ്യുള്ളൂ, സാധാരണക്കാരെടുത്ത് ഒന്നും ജോലി ചെയ്യൂല. അപ്പൊ നോക്കിയപ്പോ ആ ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് തലവൻ ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് തലവനെയാണ് എല്ലാവരും ബഹുമാനിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു വിചാരിച്ചു ഈ പഞ്ചായത്ത് തലവന്റെ അടുത്ത് ഞാൻ പോയി ജോലിക്ക് ചേരും, കാരണം അയാളാണല്ലോ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ആൾ, അവിടെ പോയി ജോലി. അപ്പൊ മറ്റ് വീടുകളിൽ ഇല്ലാത്ത സൗകര്യം ഈ പഞ്ചായത്ത് തലവന്റെ വീട്ടിലുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ സർക്കാരിലിരുന്ന് ഒരു മന്ത്രി വരുന്നു പണം നികുതി ടാക്സ് കളക്ട് ചെയ്യാനായി, ടാക്സ് കളക്ടർ, നികുതി ശേഖരിക്കുന്ന ഒരാള്. ഉടനെ പഞ്ചായത്ത് തലവൻ കുനിഞ്ഞങ്ങനെ ബഹുമാനത്തോട് നിൽക്കുക. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അതാരാ നിങ്ങൾ അദ്ദേഹത്തിനെ കുനിയുന്നു? അയ്യോ, അദ്ദേഹം രാജാവിന്റെ അവിടെ നിന്ന് വരുന്ന ആളാ, നികുതി ശേഖരിക്കുന്ന ആളാ, അപ്പൊ നിങ്ങളെക്കാളും വലിയ ആളാണോ അദ്ദേഹം? അതെ. അപ്പൊ ഇവിടെ നിന്ന് പണി ഉപേക്ഷിച്ച് അവിടെ പോയി ചേർന്നു. അവിടെ നോക്കിയപ്പോഴോ വലിയ മാളികകളും അവിടെ കുറെ ജോലിക്കാരും, വിചാരിച്ചു ഇദ്ദേഹമാണ് ഏറ്റവും വലിയ ആള്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴോ ഈ നികുതി ശേഖരിക്കുന്നവൻ രാജാവിന്റെ മുമ്പേ തൊഴുതിരിക്കുക. അപ്പൊ അതാരാ? അദ്ദേഹമാണ് ഈ നാട്ടിന്റെ തലവൻ, അദ്ദേഹത്തിന്റെ മേലെ ആരുമില്ല. ആ എന്നാ ശരി, അവിടെ പോയി ജോലിക്ക് ചേർന്നു, വലിയ സന്തോഷം, ഇനി രാജാവിന് ഉപരി ആരുമേ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം രാജാവ് കാട്ടിൽ പോകുന്നു, ഈ ജോലിക്കാരനും കൂടെ പോവുക. കാട്ടിൽ ചെന്ന രാജാവ് എന്ത് ചെയ്തു, അവിടെ ഒരു ആശ്രമം, അവിടെ കുറെ സന്യാസിമാരും ഋഷിമാരും ഉണ്ട്. അവിടെ വളരെ ലളിതമായി വിനയത്വത്തോട് ജീവിക്കുന്ന ഒരു ഋഷിയുടെ കാലിൽ ചെന്ന് ഈ രാജാവ് സാഷ്ടാംഗം പ്രണമിക്കുന്നു. അപ്പൊ ഇവൻ ചോദിച്ചു, ഇത് ഒന്നുമേ ഇല്ലാതെ കാട്ടിലിരിക്കുന്ന ഒരു ഋഷിയാണോ? അപ്പോ രാജാവ് പറഞ്ഞു, അദ്ദേഹം എന്നെക്കാളും വലിയ ആളാ. അപ്പൊ ജോലിക്കാരൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പത്തും ഇല്ല, പണം ഇല്ല, ജോലിക്കാരില്ല, മാളികയില്ല, കുതിരയില്ല, രഥമില്ല, ഒന്നുമില്ല, എന്താണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് ചോദിച്ചപ്പോ, എനിക്ക് നാടിനെ അടക്കി ഭരിക്കാൻ പറ്റും. രാജാവ് പറയുന്ന മനോഹരമായ ഒരു മറുപടിയാ, എനിക്ക് രാജ്യത്തിനെ അടക്കി ഭരിക്കാൻ പറ്റും, പക്ഷെ എന്റെ സ്വന്തം ഇന്ദ്രിയങ്ങളെ അടക്കാൻ പറ്റില്ല, ഞാൻ പരാജയപ്പെട്ടവനാണ്. ആ ഋഷി ഇന്ദ്രിയങ്ങളെ അടക്കാൻ പഠിച്ചവനാണ്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കളില് വീഴുന്നു. അതൊരു മനോഹരമായ വരിയാണ്. രാജാവ് രാജ്യത്തിനെ കീഴ്പ്പെടുത്തി, പക്ഷെ സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയത്തിനെയും കീഴ്പ്പെടുത്താൻ പറ്റി. നമ്മളും എല്ലാം ഇതുപോലെയാ, ഉള്ളിൽ ദിവസവും പരാജയപ്പെടുന്ന വ്യക്തികളാണ്. നമ്മുടെ കാമത്തിൽ പരാജയപ്പെടുന്നു, ക്രോധത്തിനോട് പരാജയപ്പെടുന്നു, ഇന്ദ്രിയങ്ങളോട് പരാജയപ്പെടുന്നു, പിന്നെ അതിനെയൊക്കെ നന്നായിട്ട് മറയ്ക്കാൻ പഠിച്ചു. നമ്മൾ മറ്റുള്ളവരെ അറിയാതെ അതിനെ മറച്ചു വയ്ക്കാൻ പഠിച്ചു. അപ്പോ ഞാൻ രാജ്യത്തിനെ കീഴ്പ്പെടുത്തി, പക്ഷേ അദ്ദേഹം ഇന്ദ്രിയത്തിനെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം രാജാവിന്റെ സേവനം ഉപേക്ഷിച്ച് ഋഷിയുടെ സേവനത്തിലായി. അങ്ങനെ കുറച്ചു ദിവസം ഋഷിയെ സേവിച്ചുകൊണ്ടിരുന്നു. നോക്കിയപ്പോ ഋഷി ദിവസവും രാവിലെ ഒരു മുറിക്കകത്ത് പോകുന്നു, പുറത്തു വരുന്നു, മുറിക്കകത്ത് പോകുന്നു, പുറത്തു വരുന്നു. അപ്പോ ഒരു ദിവസം ഇദ്ദേഹവും അന്വേഷിച്ചു പോയപ്പോ ആ ഋഷി അകത്ത് ചെന്ന് മണിക്കൂറോളം ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ സാഷ്ടാംഗം വീണു കിടക്കുക. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളാണ് ഏറ്റവും വലുത്, രാജാവ് നിങ്ങളുടെ കാലിൽ വീഴ്, നിങ്ങളെന്താ ഒരു കല്ലിന്റെ മുമ്പേ വരണേ എന്ന് ചോദിച്ചു. അപ്പോ മാ ഋഷി പറഞ്ഞു, പ്രപഞ്ചത്തിനെ കെട്ടിഭരിക്കുന്ന ഈശ്വരന്റെ ശക്തിയാണ് ഈ വിഗ്രഹം, ഈശ്വരന്റെ പ്രതിനിധിയാണ്, ഇദ്ദേഹമാണ് സർവചരാചരങ്ങളുടെയും നാഥൻ, ഋഷിമാരും ദേവന്മാരും ഗ്രഹങ്ങളും ഇദ്ദേഹത്തിനെ ആ സേവിക്കുന്നു. ഉടനെ ആ കുട്ടി ഈശ്വരന്റെ സേവനത്തിലായപ്പോൾ അന്വേഷിച്ച് 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 ബുദ്ധിപൂർവം അവന്റെ യാത്ര അവസാനം ഈശ്വരന്റെ തൃപ്പാദത്തിൽ ചെന്ന് ചേർന്നു. ഇതേപോലെ പരീക്ഷിത് മഹാരാജാവ്, എനിക്കിനി 7 ദിവസം മാത്രമേ ഉള്ളൂ, വെറും 7 ദിവസം, ഏറ്റവും പരമമായ കർമ്മം എനിക്ക് ചെയ്യണം. സവൈപുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അതോക്ഷജേ. പരോധർമ്മം, ചെറുതൊന്നും എനിക്ക് ചെയ്യാനില്ല, എനിക്കിനി 7 ദിവസം ഒന്നും വേണ്ട. ഇപ്പോ എനിക്കിനി 2 ദിവസമാണ് ജീവൻ എന്ന് വെച്ചോളൂ. ഞാൻ ഈ മെനക്കെട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കൂ? ഇരിക്കൂല.
ഈ രണ്ട് ദിവസത്തിൽ എത്ര മാക്സിമം ജപിച്ചു കൂട്ടാം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ. നമ്മുടെ സമയം മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നമ്മൾ അതിനെ കളയാൻ തയ്യാറാവില്ല. അതിനെ മാക്സിമം നമ്മുടെ ലൈഫിൽ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പരീക്ഷത്തിന് 7 ദിവസം മാത്രമേ ഉള്ളെന്ന് അറിഞ്ഞു. അപ്പൊ പരോധർമ്മം ഏറ്റവും ഉയർന്നത് ചെയ്യണം എല്ലാവരുടെടുത്തും ചോദിച്ചു. അപ്പൊ പല ഋഷിമാരവിടെ ഉണ്ട്, വ്യാസരുണ്ട്, നാരദ മഹർഷി ഉണ്ട്, മറ്റ് മൈത്രേയൻ, പർവ്വതമുനി, പല മഹർഷിമാർ അവിടെ ഉണ്ട്. പക്ഷേ ആ 16 വയസ്സുള്ള ശുക മഹർഷി ആ ഗംഗാതീരത്തിൽ കൂടെ ഇങ്ങനെ കടന്നു വരികയും അദ്ദേഹം ഉജ്ജ്വലനായി ജ്വലിക്കുന്നു. മനസ്സിനകത്ത് കാമം ക്രോധം ഒരംശം പോലും ഇല്ലാത്ത ഒരു വ്യക്തി, അങ്ങനെ ജ്വലിക്കുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം കടന്നു. പരീക്ഷിത്ത് അദ്ദേഹത്തിന്റെ കാൽക്കള്ളു വീണു. നല്ല ഒരു ശ്രോതാവും നല്ല ഒരു ഉപദേശകനും, നല്ല ഒരു ഗുരുവും നല്ല ഒരു ശിഷ്യനും. ഗുരു മാത്രം നന്നായിരുന്നു, ശിഷ്യന്മാർ അയോഗ്യന്മാരായാലും പ്രയോജനമില്ല. ശിഷ്യന്മാർ യോഗ്യന്മാരായി, ഗുരു അയോഗ്യനായാലും പ്രയോജനമില്ല. ഇത് രണ്ടുപേരും യോഗ്യരായിരിക്കണം. അങ്ങനെ ഭാഗവതം പറഞ്ഞു തുടങ്ങി ശുക മഹർഷി. അങ്ങനെ 1-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം ഒക്കെ കഴിഞ്ഞപ്പോ പരീക്ഷിത്ത് അതിന്റെ ആഴങ്ങളിൽ, അഹോരാത്രമായിരുന്നു ആ ഭാഗവത ചർച്ച നടന്നത് ഗംഗാനദിയുടെ തീരത്തിൽ. അല്ലാതെ ചായ ബ്രേക്ക്, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക്, പിന്നെ വൈകുന്നേരം ഉറങ്ങാൻ, അങ്ങനത്തെ അഹോരാത്രം രാത്രിയും പകലും ആ ഭാഗവത ചർച്ച നടന്നു. 4-ാമത്തെ ദിവസം തീരാറായപ്പോ ഏകദേശം ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ ശുകമഹർഷി പറഞ്ഞു തുടങ്ങി. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ ശുകമഹർഷി പറഞ്ഞു തുടങ്ങിയപ്പോ പരീക്ഷിത്ത് തന്റെ മരണത്തിനെ മറന്നു എന്ന, ഊണിനെ മറന്നു, ഉറക്കത്തിനെ മറന്നു, പക്ഷെ മരണത്തിനെയും മറന്നു അദ്ദേഹം. മറന്ന് പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? പിന്നെ കൃഷ്ണൻ 6-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? 7-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു എന്ന് തോണ്ടി തോണ്ടി ചോദിക്കാൻ തുടങ്ങി. ശുകമഹർഷിയും പരീക്ഷിത്, മനോഹരമായ ഒരു ശ്ലോകമുണ്ട്, പരീക്ഷിത് നിന്റെ ഈ കേൾക്കാനുള്ള ഉത്സാഹമാണ് എന്നെ വീണ്ടും വീണ്ടും പറയിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ശുകമഹർഷി കൃഷ്ണലീലകൾ ഓരോ വയസ്സ് വെച്ച് വിവരിക്കാൻ തുടങ്ങി, ബാല്യലീലയെല്ലാം. അപ്പൊ പെട്ടെന്ന് അകാസുരന്റെ അവിടെ പോയപ്പോ വീണ്ടും പരീക്ഷിത്ത് ചോദിക്കും, അപ്പൊ നടുക്ക് 6-ാമത്തെ വയസ്സിൽ എന്ത് നടന്നു? അത് പറഞ്ഞില്ലല്ലോ. വീണ്ടും ശുകമഹർഷി പുറകെ വരും, പറഞ്ഞു 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 ദശമസ്കന്ധം വന്ന് ഏറ്റവും വലിയ സ്കന്ധമായി അദ്ദേഹം മരണത്തിനെ മറന്നു. ശൃൺവതാം സ്വകത കൃഷ്ണ പുണ്യശ്രവണ കീത, അത്ര അതിമനോഹരമായി കൃഷ്ണകഥകൾ. കൃഷ്ണകഥകൾ കേൾക്കുംതോറും ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കെട്ടുകളെല്ലാം ഇങ്ങനെ അഴിഞ്ഞു വരാൻ തുടങ്ങി. ഭൗതികമായുള്ള കെട്ടുകളെല്ലാം അഴിഞ്ഞഴിഞ്ഞ്, അതായത് അടുത്തത് തക്ഷകൻ വന്ന് കടിക്കട്ടെ, ഞാൻ ഈശ്വരന്റെ തൃപ്പാദത്തിൽ സന്തോഷത്തോട് പോയിക്കൊള്ളാം എന്നുള്ള ഒരു ഭാഗം. അങ്ങനെ ഏറ്റവും സന്തോഷത്തോട് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ദശമസ്കന്ധം വിവരിക്കുകയും ദശമസ്കന്ധത്തിൽ ഏറ്റവും അതിന്റെ കാതലായ ഭാഗമാണ് ഗോപസ്ത്രീകളുടെ ലീലകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ത്യാഗം അനുഭവിച്ചു ഭഗവാന് വേണ്ടി. നന്ദഗോപരും യശോദയും അവരുടെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും ഭഗവാന് വേണ്ടി തുറന്നു, ത്യാഗം ചെയ്തു. നിങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും ഉയർന്ന ഭക്തരായ നന്ദഗോപരും യശോദയും ഒരു ദിവസം പോലും അവർ സമാധാനത്തിൽ ഇരുന്നിട്ടേ ഇല്ല. കാരണം ഒരു ദിവസം പൂതന വരും, അടുത്ത ദിവസം തൃണാവൃതം വരും, ശകട അസുരന്മാരും, ഓരോന്നും 10 മൈല് നീളം, അങ്ങനത്തെയൊക്കെയാ ഓരോ സൈസുകൾ. ഈ ഓരോ അസുരന്മാര് ദിവസവും വരും. ഇനി അസുരന്മാര് വന്നില്ലെങ്കിലോ ഭഗവാൻ ചെന്ന് ഗോപസ്ത്രീകളുടെ വീടുകളില് വെണ്ണ മോഷ്ടിച്ച്, പഴം മോഷ്ടി, പാല് മോഷ്ടിച്ച് കുരങ്ങന്മാർക്ക് കൊടുത്തു, കുരങ്ങന്മാരാ വീടെല്ലാം വൃത്തികേടാക്കി, ഗോപസ്ത്രീകള് പരാതി. അതില്ലെങ്കിലോ ബ്രാഹ്മണര് യമുനയിൽ കുളിക്കാൻ പോയ സമയത്ത് അവരെല്ലാം ഒറ്റ വസ്ത്രമുള്ള ഒരു എന്താ പറയാ, ശുദ്ധമായ ബ്രാഹ്മണന്മാർ, കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഭക്ഷണത്തിനെ മാത്രം കഴിച്ച്, ഒരു വസ്ത്രം മാത്രം ധരിച്ച് സന്തോഷമായി കഴിയുന്നവരായി ബ്രാഹ്മണർ.
ആ ഒറ്റ വസ്ത്രത്തിന് യമുനയുടെ കരയിൽ വെച്ച് യമുനയിൽ മുങ്ങാൻ പോയ സമയത്ത് കൃഷ്ണനും കൂട്ടുകാരനും ചാണകം കൊണ്ടുവന്ന് ആ വസ്ത്രത്തിന്റെ പുറത്തെടുത്ത് വെച്ച്. അവർക്ക് പുറത്തു വന്നാൽ ഉടുക്കാൻ വസ്ത്രമില്ല. ഇനി യമുനയിൽ മുങ്ങിയാലോ അവരുടെ കുടുമിയെല്ലാം ചേർത്ത് കെട്ടിവെച്ചായി. ഒരു ദിവസം പോലും യശോദ സമാധാനത്തോട് ഇരുന്നിട്ടേയില്ല. എന്നും ഭയം, എന്ത് സംഭവിക്കും, ഇന്ന് ഏത് രാക്ഷസൻ വരും, ഏത് രാക്ഷസി വരും, ഏത് രൂപത്തിലായിരിക്കോ വന്ന് എന്നെ വന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ഇനി 10 വയസ്സ് കഴിഞ്ഞപ്പോഴോ അങ്ങനെ നന്ദഗോപരെയും യശോദയും കൃഷ്ണൻ ഉപേക്ഷിച്ചിട്ട് 115 വർഷം അവരിൽ നിന്ന് മാറി. 115 വർഷം ദിവസവും വിരഹം അനുഭവിച്ച് കരഞ്ഞവരാണ് നന്ദഗോപരും യശോദയും. അവർ സമാധാനത്തിനെയും സന്തോഷത്തിനെയും ത്യാഗം ചെയ്തു ഭക്തിക്ക് വേണ്ടി. സീതാദേവി നല്ല ഒരു അവര് എന്താ പറയാ ഒരു ഓരോ ത്യാഗം ചെയ്യുന്നതിനും ഒരു ചീത്തപ്പേര് കിട്ടി സീതാദേവിക്ക്. ആ ഒരു ഗുഡ് ക്യാരക്ടർ എന്നുള്ളതിനെ ത്യാഗം ചെയ്തു രാമനെ ലഭിക്കാൻ വേണ്ടി. ഈസി അല്ല. ഭാഗവതത്തിന്റെ കാതലായി ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ പ്രേമഭക്തി ആണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. പ്രേമഭക്തി ഭൗതിക ലോകത്തിലും നമ്മൾ അതാ പ്രതീക്ഷിക്കുന്ന. ഭാര്യ എടുത്തിരുന്ന സ്നേഹം, മക്കൾ എടുത്തിരുന്ന സ്നേഹം, ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവർ നമ്മളെ അംഗീകരിക്കണം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എന്നെ ആരും കുറ്റം പറയാൻ പാടില്ല, ഞാൻ കുറ്റം ചെയ്താലും എന്നെ മഹാനായിട്ട് എന്നെ ലോകം കാണണം, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്യുന്നതെല്ലാം ഈ ലോകം അംഗീകരിക്കണം. എവിടെയോ അഫെക്ഷൻ, ലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യം, ഈ ഭൂമിയിൽ അത് കിട്ടത്തുമില്ല. എത്ര ശ്രമിച്ചാലും ഒരിക്കലും ശാശ്വതമായിട്ട് കിട്ടില്ല. സുഖം തന്നിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു, ഒരു ദിവസം അത് നമുക്ക് ദുഃഖം തീർച്ചയായിട്ടും തന്നിട്ടുണ്ടാവും. ശാശ്വതമായി സുഖം തരുന്ന ഒരു ബന്ധവും ഈ ലോകത്തിലില്ല. അത് കിട്ടും എപ്പോ ആ പരമപ്രേമത്തിനെ പ്രാപിക്കുമ്പോൾ. ഇവിടത്തെ സ്നേഹങ്ങളും ശരിയാവും. ആ യൂണിവേഴ്സൽ ലവ്, രാധയും ശ്രീകൃഷ്ണ ഭഗവാനും ഗോപസ്ത്രീകളും ഗോപന്മാരും അനുഭവിച്ച ആ പരമമായ പ്രേമം, അതാണ് ഈ 16 അക്ഷരമുള്ള നാമത്തിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. അത് വെറും പ്രേമമാണ് ഈ 16 അക്ഷരമുള്ള നാമം. അത് പ്രേമം മാത്രം പാക്ക് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആ പ്രേമം കിട്ടിയാൽ അതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരം. അതിനെ ഭാഗവതത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എവിടെയോ അകത്തകത്തകത്ത് ഗോപസ്ത്രീകളുടെ ജീവിതവും പറഞ്ഞ് അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതിന്റെ മേലെ കുറേ കാര്യങ്ങൾ, നവയോഗേന്ദ്ര സംവാദം, വിദുര മൈത്രേയ സംവാദം, പരീക്ഷിത്ത്, ഇത് ഗജേന്ദ്ര സ്തുതി, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് ആ ഗോപികാഗീതം ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും ജീവിതത്തിനെ നടുക്കൊളിപ്പിച്ചു വെച്ചിരിക്കുക. അത് തുറന്നാൽ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടും. അത് സമീപിക്കണമെങ്കിൽ, അത് തുറക്കണമെങ്കിൽ അല്പം ശുദ്ധി നമുക്കും ഉണ്ടായിരിക്കണം. മനസ്സിനെ നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്. അപ്പോ ഇവിടെ നന്ദഗോപരും യശോദാദേവിയും അവരുടെ സമാധാനത്തിനെയും ശാന്തിയെയും ത്യജിച്ചു കൃഷ്ണപ്രേമത്തിന് വേണ്ടി. ഗോപസ്ത്രീകളാകട്ടെ അവരുടെ അസ്തിത്വത്തിനെ ത്യജിച്ചു. ആരും അങ്ങനെ ചെയ്യില്ല. അസ്തിത്വത്തിനെ ത്യജിച്ചു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുഞ്ഞുങ്ങൾ, പെണ്ണുങ്ങള് വിവാഹം കഴിഞ്ഞവരാ, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. രാത്രി ഭഗവാന്റെ ഓടക്കുഴൽ നാദവും കേട്ട് ആ നാദം വരുന്ന ദിശയിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച്, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച്, വസ്ത്രം നേരെ ധരിക്കാതെ മത്തരെ പോലെ അർദ്ധരാത്രി പോയി. എന്ത് ലോകം പറയും അവരെ. അസ്തിത്വത്തിനെ അവർ ത്യജിച്ചാണ് കൃഷ്ണപ്രേമം നേടിയത്. അങ്ങനത്തെ ത്യാഗമൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഹരേ കൃഷ്ണ ഗുരുകുലത്തിനെ കുറിച്ച് ഒരു വാർത്ത പത്രത്തിൽ വന്നു. ഗുരുകുലത്തിൽ എന്തോ ഒരു
ഒരു ശാരീരികമായ ഒരു പീഡനം നടന്നു എന്നൊക്കെ പറഞ്ഞ് പത്ര ഹരേ കൃഷ്ണയുടെ ഗുരുകുലത്തില് കുഞ്ഞുങ്ങൾക്കെതിരെ പീഡനം നടന്നു എന്ന് 10-15 കൊല്ലം മുമ്പേ പത്രത്തിൽ വന്നു. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടുപത്രമാണല്ലോ മലയാള പത്രങ്ങൾ, 1-10 ചെയ്തു. അത് ഭയങ്കര വാർത്തയായി എല്ലാ പത്രത്തിലും വന്നു. അപ്പൊ നമ്മുടെ ചില ഭക്തന്മാര് റോട്ടിൽ നടന്നു പോകുമ്പോ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഹരേ കൃഷ്ണക്കാരാണോ? ഉടനെ ഭക്തർ, അയ്യേ, ഞാന് എനിക്കും ഹരേ കൃഷ്ണയ്ക്ക് യാതൊരു ബന്ധവും, ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല, എനിക്ക് അവരെ അറിഞ്ഞൂടാ എന്ന് നിഷേധിച്ചു. എന്തുകൊണ്ടാണ്? എന്നെയും ആ ചീത്തപ്പേരോട് ചേർത്ത് കളയുമോ എന്ന് പറഞ്ഞു. ചെറിയ ഈഗോയിൽ ചെറിയ ക്ഷതം പോലും ഏൽക്കാൻ നമ്മൾ തയ്യാറാകാത്തവരാ. എങ്ങനെയാണ് ഗോപസ്ത്രീകളെ പോലെ അസ്തിത്വത്തിനെ ത്യജിക്കാൻ തയ്യാറാവുക? വളരെ അകലെ ഒരുപാട് യാത്ര ചെയ്യേണ്ടത്. ആദ്യം ഇന്ദ്രിയങ്ങൾ ശുദ്ധമാകണം, മനസ്സ് ശുദ്ധമായി. ഇപ്പോഴും കാമക്രോധ ലോഭം ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്ക. ഭഗവാനെ വിഗ്രഹത്തിലും ചിത്രത്തിലും ഗ്രന്ഥങ്ങളിൽ മാത്രം കാണുന്ന കനിഷ്ഠ ഭക്തന്മാരാ നമ്മളെല്ലാവരും. ഭക്തരാണ്, പക്ഷേ കനിഷ്ഠ ഭക്തരാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഭലോ ഭയങ്കരമായ ഭക്തി നമുക്ക്, നാമം ജപിച്ച് അതെല്ലാം ചെയ്ത് പൂജാമുറിയിൽ വെളിയിൽ വന്ന് ആ ഈശ്വരനെ ഹൃദയത്തിൽ ചുമക്കുന്ന ഭക്തന്മാരോട് വഴക്കുണ്ടാക്കും. കനിഷ്ഠാധികാരി വെറും ഭഗവാനെ ആ രൂപത്തിൽ മാത്രം. ഭാഗവതം 11-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ആ ഭക്തൻ ഒരുപാട് സമയമെടുക്കും പുരോഗമിക്കാൻ. ഒരുപാട് സമയമെടുക്കും. നല്ല ഒരു കഥ പറയാം, രാമാനുജാചാര്യരുടെ ജീവിതത്തിൽ നടന്നതാണ്. ശ്രീരംഗം ക്ഷേത്രത്തില് മണ്ഡപത്തിൽ വെളിയിൽ, നിങ്ങൾ അമ്പലത്തിൽ ശ്രീരംഗത്തിൽ പോയിട്ടുണ്ടാവും പലരും, അവിടെ വെളിയിൽ ഒരു ഗരുഡന്റെ വിഗ്രഹമുണ്ട്. നല്ല ഒരു 10-25 അടി ഉയരമുള്ള ഒരു ഗരുഡന്റെ പ്രതിമ, ഒരു മൂർത്തി വിഗ്രഹം. അതിന്റെ മുറ്റത്ത് രാമാനുജാചാര്യർ തന്റെ ശിഷ്യഗണങ്ങളോട് ഇരുന്ന് ആത്മീയ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദിവസവും ഭഗവാൻ ഈ ശീവേലിയായിട്ട് പുറത്തു വരുന്ന ഒരു പതിവുണ്ട്. അപ്പൊ ശീവേലിയായിട്ട് നിങ്ങൾ ഗുരുവായൂരിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഉടനെ ചെണ്ടയും മേളമൊക്കെ വായിച്ച് നാദസ്വരമൊക്കെ വായിച്ച് പല രീതിയിലുള്ള വാദ്യോപകരണങ്ങൾ വായിച്ച് നാമസങ്കീർത്തനം ചെയ്ത് ഭയങ്കര ഒരു നമ്മളെ രഥയാത്രയൊക്കെ നടക്കുന്നത് പോലെ ഒച്ചയും ബഹളം വലിയ ഇതായിട്ടാ ഭഗവാൻ പുറത്തു വന്നത്. രംഗനാഥസ്വാമി കണ്ടു അവിടെ രാമാനുജാചാര്യർ ശിഷ്യഗണങ്ങളോട് ഇരുന്ന് ആത്മീക ചർച്ച ചെയ്യുന്നതിനെ കണ്ടിട്ട് രംഗനാഥസ്വാമി തന്റെ പൂജാരിമാരെ അടുത്ത് പറഞ്ഞു, ഒരു ശബ്ദം ഉണ്ടാക്കല്ലേ. ഭഗവാൻ പല്ലക്കിൽ കയറി ശബ്ദമേ ഇല്ലാതെ മൗനമായി പോയി. ഇപ്പോഴും ഇന്നും രംഗനാഥസ്വാമി അമ്പലത്തിൽ നിന്ന് പുറത്തു വന്ന് ആ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ ശബ്ദം ഉണ്ടാക്കില്ല. അതിന്റെ ഓർമ്മയ്ക്കായി ഇന്നും ആൾക്കാർ അവിടെ വരുമ്പോ വാദ്യോപകരണങ്ങളെല്ലാം നിർത്തി വെച്ച് എല്ലാം നിർത്തി ഒരു സൈലന്റ് ആയിട്ട് പോകും. ഭഗവാൻ കുറച്ചപ്പുറത്ത് പോയി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഭഗവാൻ രാമാനുജാചാര്യർ ശിഷ്യന്മാരോടിരുന്ന് ആത്മീക കാര്യം ചർച്ച ചെയ്തതിന് മുൻതൂക്കം തന്ന് തന്റെ ഉത്സവത്തിന്റെ പ്രാധാന്യം കുറച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ചു വിഗ്രഹത്തിൽ ഭഗവാനെ കാണും, ബഹുമാനത്തോട് ആരതിയിൽ പങ്കെടുക്കും, അത് ഇത്. പിന്നെ കുറച്ച് ഹരേ കൃഷ്ണക്കാർ ഇപ്പൊ പശുവിനെ സ്നേഹിക്കാനും പഠിച്ചു, അത് ഒരു പടി മുന്നോട്ട്. ഇപ്പൊ ആൾക്കാർ പശുവിനെ സ്നേഹിച്ചു തുടങ്ങി, പക്ഷെ ഭക്തരെ സ്നേഹിച്ച് ഇതുവരെ തുടങ്ങിയില്ല. അതും കൂടെ ആയാലേ ഭക്തൻ തികഞ്ഞ ഭക്തനാവുള്ളൂ. നമുക്കിപ്പോ പശുവിനെ നല്ല പോലെ റെസ്പെക്ട് ചെയ്യാൻ പറ്റി, തുളസി മഹാറാണിയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റി, ഭഗവാനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റി, ഭാഗവതം ഭഗവത്ഗീത റെസ്പെക്ട് ചെയ്യാൻ പറ്റി. ഇതിന്റെ കൂട്ടത്തിൽ നാമം ഇട്ട ഭക്തന്മാരെ കൂടെ റെസ്പെക്ട് ചെയ്താൽ ഭക്തി പൂർണമായി. മഹാപ്രസാദേ ഗോവിന്ദേ നാമ ബ്രാഹ്മണ വൈഷ്ണവ, 5-ാം കാര്യം. ഇത് 5-നെയും ബഹുമാനിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. മഹാപ്രസാദേ ഗോവിന്ദ നാമ ബ്രാഹ്മണ വൈഷ്ണവ. ഇതെന്താ പറയണമെന്ന് പോലെ പലപ്പോഴും നമുക്ക്, മഹാപ്രസാദേ ഗോവിന്ദ ഒരേ അടി വായിൽ തിന്നളായി. ഇതെന്താ നമ്മൾ പറയണമെന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇത് 5-നെയും പൂർണ്ണമായി ബഹുമാനിക്കുന്ന ഒരു ഭക്തൻ.
അപ്പോ നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിൽ വരാനോ ഈ തത്വത്തിനെ മനസ്സിലാക്കാനോ നമുക്ക് ശരിക്കും യോഗ്യതയില്ല. ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ പ്രഭുപാദർ നമുക്ക് ഈ മഹത് ഗ്രന്ഥങ്ങൾ തന്നു. ഇതൊരു അപൂർവമായ ഒരു ചാൻസ് ആണ്. ഇതുപോലെ ഒരു അവസരം വീണ്ടും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ കിട്ടിയ അവസരത്തിനെ ഭക്തജനങ്ങൾ നല്ലവണ്ണം ഉപയോഗിച്ച് നാമജപം, ഭാഗവതം ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ആധ്യാത്മിക ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉയരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്.